ഇന്നിപ്പോൾ നമ്മുടെ ഫാം ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രോപ്പർട്ടി വിസിറ്റിന് എത്തിയിരിക്കുന്നത് ഹോളിഡേ വാഗമൺ റിസോർട്ടിലാണ്. ഈ റിസോർട്ടിൽ പ്രോപ്പർട്ടി വിസിറ്റിനായിട്ട് നമ്മൾ എല്ലാ ഏജൻസിയും കൊണ്ട് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള വാഗമണ്ണിലെ ഒരു റിസോർട്ടാണ് ഹോളിഡേ വാഗമൺ റിസോർട്ട്. രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാനിവിടെ ഫാമിലിയായിട്ട് വരികയും സ്റ്റേ ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഈ കാണുന്ന റിസപ്ഷൻ അല്ലായിരുന്നു, ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലായിരുന്നു അന്നത്തെ റിസോർട്ട്. നല്ല മനോഹരമായിട്ടൊരു റിസപ്ഷൻ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും അതിമനോഹരം എന്ന് തന്നെ പറയാം. ഇപ്പോഴും ഈ റിസോർട്ട് പുതുമ നിലനിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ ചേഞ്ചസുകൾ വരുത്തി നല്ല രീതിയിൽ വെൽ മെയിൻറ്റൈൻ ആയിട്ടാണ് ഇപ്പോൾ റിസോർട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ റിസോർട്ടിൻ്റെ ജസ്റ്റ് റിസപ്ഷൻ ഏരിയയിലേക്ക് കയറി വരികയാണ്. അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു പാറക്കൂട്ടങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ തടാകവും ഒരു കുറച്ച് മീനുകളെയൊക്കെ വളർത്താനിട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന ഗസ്റ്റ് ഇരിക്കാൻ പറ്റിയ നല്ല ഒരു ഇരിപ്പിടങ്ങളും വളരെ അതിമനോഹരമായിട്ട് ഒരു പ്രൗഢി ഗംഭീരമായ രീതിയിലൊരു ഒരു വെൽക്കം നൽകുന്ന രീതിയിലുള്ള റിസപ്ഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നിന്നും റിസോർട്ടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അതിന് മുമ്പ് തന്നെ പറയട്ടെ, ഇന്ന് റിസോർട്ട് ഇവിടെ ഫുള്ളായതിനാൽ റൂംസിൻ്റെ ഉള്ളിൽ കയറി കാണാൻ നമുക്ക് സാധിക്കില്ല. ഞാനിവിടെ നേരത്തെ വന്ന് താമസിച്ചിട്ടുള്ളതിനാൽ എനിക്ക് റൂംസ് അറിയാം. വളരെ വലിയ റൂംസാണ്, നല്ല റൂംസാണ്, നല്ല വ്യൂ ആണ്. പക്ഷേ ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂംസിനേക്കാൾ ഉപരി ഇവിടുത്തെ ഈ റിസോർട്ടിൻ്റെ ഒരു ലോൺ ഏരിയയാണ്. അതിമനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല മികച്ച ലോൺ ഏരിയ, നല്ല ഗാർഡന്, അതുപോലെ തന്നെ നല്ല സ്വിമ്മിംഗ് പൂള്, നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകൾ എല്ലാം നിറഞ്ഞ ഒരു നല്ലൊരു റിസോർട്ടാണ് ഹോളിഡേ വാഗമൺ റിസോർട്ട്. ഈ നടപ്പാതയിലൂടെ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്കാണ്. അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഏരിയ, സൈക്ലിങ്ങിനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒരു ഫാമിലിക്ക് വെളിയിൽ പോകാതെ തന്നെ റിസോർട്ടിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ചിൽഡായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. തനി റിസോർട്ട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു റിസോർട്ടാണിത്. സാധാരണ നമ്മൾ പോകുന്ന ബിൽഡിങ്ങുകളിൽ ഇത്രമാത്രം ഏരിയ ഉണ്ടാവില്ല. കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് നടക്കാനും ഫാമിലി കപ്പിൾസൊക്കെ വന്നാൽ അവർക്ക് റൂമിനുള്ളിൽ തന്നെ ഇരിക്കാതെ ജസ്റ്റ് വെളിയിലൂടെയൊക്കെ ഇറങ്ങി നടക്കാനും ഈ തണുത്ത ക്ലൈമറ്റിൽ വേണമെങ്കിൽ ചെറിയ പൂളിൽ ചാടി ഒന്ന് കുളിക്കാനും എല്ലാമുള്ള നല്ല പ്രൈവസിയുള്ള ഒരു ഏരിയയാണ്. ഈ പൂളിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആണെങ്കിലും നല്ല വാലി വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന കോട്ടേജിലാണ് ഞാൻ പണ്ട് വന്നപ്പോൾ സ്റ്റേ ചെയ്തത്. നല്ല കോട്ടേജാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ്. ഇപ്പോൾ നിലവിൽ അവിടെ ഗസ്റ്റ് ഉള്ളതിനാൽ ഞങ്ങൾ റൂമിലേക്ക് കയറുന്നില്ല. വെളിയിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം പകർത്തി പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു പ്രത്യേക തിരക്ക് കൂടിയൊരു സാഹചര്യമായതിനാലും ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ഗസ്റ്റ് ഉള്ളതിനാലും നമുക്ക് റൂമിൽ കയറാൻ സാധിച്ചില്ല. നമ്മൾ ഈ പതിയ സ്റ്റെപ്പ് കയറി വരുന്നത് ഇതൊരു പ്രീമിയം വില്ലയാണ്. ഇവിടെ എല്ലാം ഗസ്റ്റ് ഒക്യുപൈഡാണ്. ഒരു ലിവിങ് ഏരിയ പ്ലസ് റൂം ആ രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയ റൂംസും അതുപോലെ ഈ ഏരിയ തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, നല്ല എല്ലാവരും വളരെ എൻജോയ് ചെയ്ത ഓസം എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത്. നല്ല ഒരു ഏരിയയാണ്, ഒന്നും ആർക്കും ഒരു കുറ്റം പറയാനില്ല. അത്രമാത്രം നല്ല മരങ്ങളും നല്ല തണുപ്പും നല്ല ഒരു വളരെ ഒരു നല്ലൊരു ഫീല് നൽകുന്ന ഒരു ഏരിയയാണിത്. നമ്മുടെ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഇവരുടെ റിസോർട്ടിന് പുറകിൽ നിറയെ തേയിലക്കാടുകളാണ്. ഈ തേയിലക്കാടുകൾക്കിടയിലൂടെ തന്നെ നമുക്ക് കുറേ ആക്ടിവിറ്റീസുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് മുകളിൽ കയറിയാൽ കളിക്കാനും ഇരിക്കാനും റിലാക്സ് ചെയ്യാനും എല്ലാം പറ്റിയ കുറേ ഹഡുകളും ഏരിയയും എല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രീ ഹൗസ് ഇവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ട്രീ ഹൗസാണ്. ഇതിന് മുമ്പ് വന്നപ്പോഴും എനിക്ക് ട്രീ ഹൗസ് കയറി കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ഗസ്റ്റ് ഒക്യുപ്പൈഡ് ആയതിനാൽ നമുക്കവിടെ കയറാൻ പറ്റില്ല. ഫുള്ള് വുഡനാൽ തടി കൊണ്ട് തീർത്ത ഒരു വുഡൻ ട്രീ ഹൗസാണത്. ബുക്കിങ്ങിനായി ഈ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു.